ഈജിപ്തിലെ രണ്ടാമത്തെ ദിവസം അങ്ങനെ തുടങ്ങുകയാണ്. ലക്സറിലെ വെസ്റ്റ് ബാങ്കിലുള്ള ഹോട്ടലിൽ നിന്ന് നല്ല കൃഷിസ്ഥലമൊക്കെ കണ്ടുകൊണ്ട് ഒരു തിരക്കേടില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇറങ്ങി. ഹോട്ടലിൽ നിന്ന് തന്നെ ഗൈഡിനെയും ഡ്രൈവറിനെയും അറേഞ്ച് ചെയ്തിരുന്നു. ആദ്യമായി പോകുന്നത് ലക്സറിലെ രാജാക്കന്മാരെയൊക്കെ അടക്കം ചെയ്തിരിക്കുന്ന വാലി ഓഫ് കിങ്സിലേക്കാണ്. ഡിസംബറിലെ നല്ല ക്ലൈമറ്റിൽ ഇവിടെ രാവിലെ തന്നെ വന്ന് കാണാനുള്ളവരെ ചെറിയ തിരക്കുണ്ട്. ഗൈഡിന് കുറച്ച് സ്പീഡ് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. ഗൈഡഡ് ടൂറുകളോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്തതും ഈ സ്പീഡ് കൊണ്ട് തന്നെയാണ്. ഈജിപ്തിൽ ഗൈഡ് ഇല്ലാതെ പോകുന്നത് തട്ടിപ്പുകാർക്ക് നമ്മളെ പറ്റിക്കാൻ കൂടുതൽ സൗകര്യം കൊടുക്കും എന്ന് കരുതി മാത്രമാണ് ഗൈഡിനെ എടുത്തത്. ലക്സറിൽ കുറച്ച് ദിവസം താമസിക്കാനും കുറേ സ്ഥലങ്ങൾ കാണാനും പ്ലാൻ ഉണ്ടെങ്കിൽ ലക്സർ പ്രീമിയം പാസ് നല്ലൊരു ഓപ്ഷനാണ്. $250 ഇതിൻ്റെ വില. ഇത് ക്യാഷായി തന്നെ കൊടുക്കണം. സേത്തി 1-ാമൻ്റെയും തൂത്തക്കാമൻ്റെയും നെഫർട്ടാരിയുടെയും ഒക്കെ കല്ലറകൾ കാണാനുള്ള ടിക്കറ്റും ഇതിൽ ഉൾപ്പെടുന്നു. ആദ്യം കാണുന്ന എൻട്രൻസിൽ നിന്ന് ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടിയിലാണ് മെയിൻ എൻട്രൻസിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിന് വേറെ ടിക്കറ്റ് വാങ്ങണം. കല്ലറകൾക്കുള്ളിൽ ഗൈഡിന് പ്രവേശനമില്ലാത്തതുകൊണ്ട് കാണാൻ പോകുന്ന കല്ലറയുടെ കാര്യങ്ങൾ പുറത്തുനിന്ന് പറഞ്ഞു തന്നതിന് ശേഷമാണ് ഞങ്ങൾ അകത്തേക്ക് പോകുന്നത്. ആദ്യമായി കാണുന്നത് 20-ാം രാജവംശത്തിലെ റാമിസസ് 4-ാമൻ ഫറോവയുടെ കല്ലറയാണ്. 90 മീറ്ററോളം നീളമുള്ള ഇടനാഴിയുള്ള ഈ കല്ലറയ്ക്ക് പതിയെ പതിയെ താഴ്ന്ന 3 നിലകളാണ് ഉള്ളത്. ഏറ്റവും താഴെയാണ് രാജാവിനെ അടക്കിയിരിക്കുന്ന നല്ല ചിത്രപ്പണിയുള്ള ഏരിയ ഉള്ളത്. ഈ കാണുന്നത് പോലെയുള്ള കൊത്തുപണിയെ കർത്തുഷ് എന്നാണ് പറയുന്നത്. കർത്തുഷിൽ രാജാക്കുമാരുടെ പേരുകളായിരിക്കും എഴുതിയിരിക്കുക. ഈ പിറമിഡ് പോലെ നിൽക്കുന്ന മലയുള്ള താഴ്വാരം അടക്കത്തിന് തിരഞ്ഞെടുത്തത് യാദൃശികമല്ല എന്നാണ് ചരിത്രകാരന്മാരുടെ പഠനം. പിറമിഡിന് ഈജിപ്തിൻ്റെ ചരിത്രത്തിലെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഈ ഒരു മലയ്ക്ക് ഒരു മമ്മി ഉറങ്ങുന്ന ഷേപ്പ് ഉള്ളതുകൊണ്ട് സ്ലീപ്പിംഗ് മമ്മി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇനി കാണാൻ പോകുന്നത് റാമിസസ് 2-ാമൻ ഫറോവയുടെ മകനായ മെറൻപെറ്റയുടെ കല്ലറയാണ്. 160 മീറ്ററോളം നീളമുള്ള ഇടനാഴിയാണ് ഈ കല്ലറക്കുള്ളത്. ഇതിൻ്റെ ഇടയിലായി കൊള്ളക്കാരെ പറ്റിക്കാൻ വേണ്ടി ഒരു കല്ലറ വെറുതെ പണി കഴിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ഈ കല്ലറകൾ കാണുന്നത്. തട്ടുപോലെ അടിച്ച പലകുകളാണ് എല്ലായിടത്തും. ഇറങ്ങുമ്പോഴും കയറുമ്പോഴും കാലിൽ അതിൻ്റെ സ്ട്രെസ് അറിയാൻ പറ്റും. ശരിക്കുമുള്ള കല്ലറ കുറച്ചുകൂടെ അടിയിലാണ്. കല്ലിൽ പണിത സാക്കോഫാഗസും ഇവിടെ കാണാം. ഇനി ഈജിപ്ത് ചരിത്രത്തിലെ ഗോൾഡൻ ബോയ് എന്നറിയപ്പെടുന്ന തൂത്തക്കാമൻ്റെ കല്ലറ കാണാം. ലക്സർ പാസ് ഇല്ലെങ്കിൽ ഇവിടെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. വാലി ഓഫ് കിങ്സിലെ ഏറ്റവും ചെറിയ കല്ലറകളിൽ ഒന്നാണ് ഇത്. ഇതുവരെ കവർച്ച ചെയ്യപ്പെടാതെ അതുപോലെ തന്നെ ഇരുന്ന ഒരു കല്ലറ ആയതുകൊണ്ടാണ് തൂത്തക്കാമൻ ഇത്രയും പ്രശസ്തനായത്. ഈ കല്ലറയിൽ നിന്ന് കിട്ടിയ നിധിയൊക്കെ കൈറോയിലെ പഴയ മ്യൂസിയത്തിലാണ് ഉള്ളത്. തൂത്തക്കാമൻ്റെ മമ്മി ഇപ്പോഴും ഇവിടെയുണ്ട്. റാമിസസ് 9-ാമൻ്റേത് ഒരു ചെറിയ കല്ലറയാണെങ്കിലും ഭംഗിയുള്ള ചിത്രപ്പണികൾ കൊണ്ട് മനോഹരമാണ്.
രണ്ടായിരം 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ചിത്രങ്ങളും നിറങ്ങളും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയായി ഞങ്ങൾ കരുതുന്നു. ലക്സർ പാസ് ഇല്ലെങ്കിൽ വേറെയായി ടിക്കറ്റ് വാങ്ങേണ്ട ഒരു കല്ലറയാണ് റാമസസ് 5-ാമന്റെയും 6-ാമന്റെയും കല്ലറ. കല്ലറയുടെ മതിലുകളും മേൽഭാഗങ്ങളുമൊക്കെ അതിമനോഹരമായാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഇവിടെ കല്ലറയുടെ അവശേഷിപ്പുകളും സാക്കോഫാഗസും കാണാം. നല്ല ക്ലിയറായ ഈജിപ്ഷ്യൻ ലിപികളും ചിത്രങ്ങളുമാണ് ഈ കല്ലറയ്ക്കുള്ളിലുള്ളത്. ഒരു ചെറിയ കല്ലറയാണ് റാമസസ് 1-ാമന്റെ. ഏറ്റവും ഒടുവിലത്തെ ഭാഗത്ത് മാത്രമാണ് കുറച്ച് ചിത്രപ്പണികളുള്ളത്. ഇതുവരെ അങ്ങനെ കാണാത്ത നീല നിറമാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. ഏറ്റവും അവസാനമാണ് വാലി ഓഫ് കിങ്സിലെ ഏറ്റവും മനോഹരം എന്ന് പറയപ്പെടുന്ന സേത്തി 1-ാമന്റെ കല്ലറ കാണാൻ പോകുന്നത്. ഇത് മാത്രം കാണാൻ $40 ഉണ്ട് ടിക്കറ്റ് വില. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ ഭാഗ്യത്തിനെയും സുരക്ഷയും സൂചിപ്പിക്കുന്ന സ്ക്രാബാണ് ഇത്. ഇത് രാജാവിനെ സംരക്ഷിക്കുന്ന ഈസിസ് എന്ന ദേവത. ആദ്യമായി ചിത്രങ്ങളുള്ള തൂണുകളുള്ള ഒരു മുറിയാണ്. പിന്നെ താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ഏറ്റവും ഭംഗിയിൽ അലങ്കരിച്ചിരിക്കുന്ന മുറിയുള്ളത്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ താക്കോൽ പിടിച്ചു നിൽക്കുന്ന ദൈവങ്ങളെ ഇവിടെ കാണാം. മരണശേഷമുള്ള ജീവിതത്തിന്റെ ദൈവമായ ഒസിറിസ്, മമ്മിഫിക്കേഷന്റെ ദൈവമായ അനൂബിസ്, ആകാശത്തിന്റെ ദൈവമായ ഹോറസ്. എല്ലാവരും രാജാവിനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാനായി നിൽക്കുന്നതായി ഇവിടെ കാണാം. അങ്ങനെ വാലി ഓഫ് കിങ്സിലെ കാഴ്ചകൾ കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് ഗൈഡ് നമ്മളെ ഈജിപ്തിലെ പ്രശസ്തമായ അലബാസ്റ്റർ കല്ലുകൾ ഉണ്ടാക്കുന്ന ഒരു ഗാലറിയിലേക്കാണ് കൊണ്ടുപോയത്. അലബാസ്റ്റർ കല്ലുകളുടെ പ്രാധാന്യവും അതുണ്ടാക്കുന്ന രീതിയും ഒക്കെ പറഞ്ഞു തന്നു. ഇതെല്ലാം ഫ്രീ ആണ്. ഫ്രീ ആയി ഒരു കാപ്പിയും കിട്ടും. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അത് വാങ്ങിക്കാം. മേടിക്കാൻ നോക്കിയാൽ നല്ല കഴുത്തറപ്പൻ വിലയായിരിക്കും പറയുന്നത്. വില പേശാൻ അറിയാവുന്നവർക്ക് വലിയ പറ്റിക്കപ്പെടാതെ വാങ്ങാൻ പറ്റും. ഇവിടുത്തെ ചെറിയ സാധനങ്ങൾക്ക് ഒന്നും ഒരു 100 ഈജിപ്ഷ്യൻ പൗണ്ടിന് മുകളിൽ വില വരില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ക്ലിയോപാട്രയ്ക്ക് മുമ്പ് 14 നൂറ്റാണ്ട് മുമ്പാണ് ഒരു സ്ത്രീ ഫറോവായി ഭരിച്ചിരുന്നത്. അന്നത്തെ കണക്കിൽ 3-ാമത്തെ മാത്രം സ്ത്രീയായ ഫറോവായിരുന്നു ഹാറ്റ്ഷെപ്സൂത്ത് എന്ന രാജ്ഞി. ഹാറ്റ്ഷെപ്സൂത്തിന്റെ ഓർമ്മയ്ക്കുള്ള അമ്പലമാണ് ഇത്. ഈ വലിയ മല വെട്ടിയാണ് ഇത് മലയോട് ചേർത്ത് പണിതിരിക്കുന്നത്. കുറേ അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട് ഇത് തകരാതെ സംരക്ഷിച്ചു പോരാൻ. 1997 ലക്സർ കൂട്ടക്കൊലയിൽ ഇവിടെയും വെടിവെപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ടൂറിസം മെച്ചപ്പെടാൻ കുറേ കാലമെടുത്തു ഈജിപ്തിൽ.
ഈജിപ്തിനെ സമ്പന്നതയിലേക്കും കലയിലേക്കുമൊക്കെ മുന്നോട്ട് നയിച്ച ചരിത്രമാണ് ഹാറ്റ്ഷെപ്സൂത്തിനുള്ളത്. ഈ രാജ്ഞിയുടെ ചരിത്രം മായ്ച്ചു കളയാനായി പിന്നീട് വന്ന ഫറവോ അവരുടെ പ്രതിമകളൊക്കെ തകർത്തിരുന്നു. അതും ഇപ്പോൾ പഴയതുപോലെ ആക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നു വരുന്നു. ഹാറ്റ്ഷെപ്സൂത് നടത്തിയ യാത്രകളുടെയൊക്കെ കഥകൾ ഈ ചുവരുകൾ നമ്മളോട് പറയുന്നു. ഈജിപ്തിൽ കണ്ടുവരാത്ത മൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ഈ യാത്രകൾ ശരിവെക്കുന്നതാണ്. പന്ത് എന്ന് പറയപ്പെടുന്ന രാജ്യത്തു നിന്ന് കൊണ്ടുവന്ന ഒരു മരത്തിൻ്റെ തടിയാണ് ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്നത്. കുറേ സ്ഥലങ്ങളിലേക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. ഇവിടെയെല്ലാം കയർ കെട്ടി വച്ചിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അത് തുറന്നു തരാൻ നോക്കും. ഈ ഒരു പരിപാടിക്ക് കൂട്ടു നിൽക്കാതെ ഇരിക്കുക. ആ കയറുകൾ അവിടെയുള്ളതിന് ഒരു കാരണമുണ്ടായിരിക്കും. മെദീനത്ത് ഹാബു എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇനി കാണാൻ പോകുന്നത്. ഇവിടെയാണ് റാമിസസ് മൂന്നാമൻ്റെ ഓർമ്മയ്ക്കുള്ള അമ്പലമുള്ളത്. ഈജിപ്ത് ചരിത്രത്തിലെ ഫറവോമാരിൽ ഏറ്റവും ശക്തനായാണ് റാമിസസ് മൂന്നാമനെ കാണുന്നത്. 150 മീറ്ററോളം നീളമുണ്ട് ഈ അമ്പലത്തിന്. ഇതിൻ്റെ ചുവരുകളിലൊക്കെ റാമിസസ് മൂന്നാമൻ്റെ വീരകഥകളും പടയോട്ടങ്ങളും ഒക്കെ കൊത്തിവെച്ചിരിക്കുന്നു. കൊത്തുപണികൾ ഉള്ള ഭാഗം മാത്രം കണക്കെടുത്താൽ 7000 സ്ക്വയർ മീറ്റർ ഏരിയയിലാണ് കൊത്തുപണികൾ ഉള്ളത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കൊട്ടാരത്തിൻ്റെ സിംഹാസനത്തിൻ്റെയും മുറികളുടെയും അവശേഷിപ്പുകളും ഉണ്ട്. ഈജിപ്തിനെ ആക്രമിച്ച കടലിൽ നിന്ന് വന്ന ശത്രുക്കളെ പിടിയിലാക്കി അവർക്കുള്ള ശിക്ഷ നടപ്പാക്കുന്നതും ഈ മതിലുകളിൽ കാണാം. ഭൂമികുലുക്കത്തിലും വെള്ളപ്പൊക്കത്തിലുമൊക്കെ തകരാതെ അമിൻഹോട്ടോപ് മൂന്നാമൻ ഫറോവയുടെ അമ്പലത്തിൻ്റെ കാവൽക്കാരായി ഇപ്പോഴും ഇതുപോലെ ഇരിക്കുന്ന കൊലോസി ഓഫ് മേമൻ എന്ന പ്രതിമകളാണ് ഇത്. അമിൻഹോട്ടോപ് മൂന്നാമൻ്റെ രൂപമുള്ളവർ 1350 BC മുതൽ ഇവിടെ കാവൽക്കാരായി നിൽക്കുന്നു. മേമൻ എന്ന ഗ്രീക്ക് രാജാവിൻ്റെ പേര് 200 AD ഈ പ്രതിമകൾക്ക് ഗ്രീക്കുകാർ ചാർത്തിക്കൊടുത്തത്. ഭൂമികുലുക്കത്തിലുണ്ടായ ഒരു വിടവിലൂടെ ചൂളം വിളിക്കാൻ തുടങ്ങിയ ഒരു കഥയും ഈ പ്രതിമകൾക്കുണ്ട്.
അപ്പോൾ ഇന്നത്തെ കറക്കം കഴിഞ്ഞു. ഇനി ഹോട്ടലിൽ നിന്നുള്ള ഡിന്നറും കഴിച്ച് നല്ല ഉറക്കമാകാം. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക.